സംഭവ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് സത്യം നാടാറല്ലേ? കണ്ടതെല്ലാം നല്ല ഓർമ്മയുണ്ടല്ലോ. മറന്നിട്ട് വേണ്ടേ സാർ ഓർമ്മിക്കാൻ? എന്താ ഉണ്ടായത്? ഏതാണ്ട് 5 മണിയോടുകൂടിയാണ് അയാൾ ഇവിടെ വന്നത്. വണ്ടി ദേ അവിടെയാ പാർക്ക് ചെയ്തത്. അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ മാറ്റിയിട്ടേക്കാമെന്ന് പറഞ്ഞ് ഡോറ് തുറന്ന് ഒരു പെട്ടി എടുത്തോണ്ട് റോഡ് ക്രോസ് ചെയ്ത് പോയി. ക്രോസ് ചെയ്ത് തിരുമുൽപ്പാട് എങ്ങോട്ട് പോകാൻ വന്നതായിരിക്കണം? ആ നേരെ കാണുന്ന സൂപ്പർ മാർക്കറ്റിൽ പറ്റി പോയതായിരിക്കും സാർ. സ്പോട്ടിൽ ആദ്യം എത്തിയത് ആരാ? അത് കമോൺ കമ്മീഷണർ മായാപിള്ള മാഡം. സംഭവം നടന്ന് എത്ര മിനിറ്റിനുള്ളിൽ? ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ് കൊണ്ട് അവരെത്താൻ നിങ്ങൾ അവരെ വിളിച്ചറിയിച്ചോ? ഇല്ല സാർ, ഈ വഴി എങ്ങോട്ടെങ്കിലും പോയതായിരിക്കും. സ്പോട്ടിൽ കമ്മീഷണറുടെ റിയാക്ഷൻ? കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അവരാകെ പരിഭ്രമിച്ചിരുന്നു സാർ. അങ്ങനെ തോന്നാൻ കാരണം? എനിക്കങ്ങനെ തോന്നി സാർ. പെരുമുൽപ്പാടിന്റെ ലക്ഷ്യം സൂപ്പർ മാർക്കറ്റിലെ പരിപ്പും പപ്പടവും ഒന്നുമല്ല, അവിടെ തന്നെയുള്ള മറ്റേതെങ്കിലും വാതിലായിരിക്കണം. ആകാം സാർ. തനിക്ക് പള്ളിക്കാരെ മാത്രം നോക്കിയാൽ മതി, എനിക്കത് പോരടേ. കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുന്നവനാ ഞാൻ. 101 നെയ്യപ്പത്തിൽ തന്നെ എന്തുവാ രൂപ 200 ചെലവ്? അയ്യോ, താങ്കൾ അത്രയോട് പറഞ്ഞാ മതി. ആ ഇന്ന് ഔദ്യോഗികമായിട്ട് പോലും ഞാൻ അവിടെ ബാങ്കിൽ നിന്ന് വെച്ചോണ്ടിരിക്കുന്നത് തന്റെ ശൃംഗാരം കേൾക്കാനല്ല, എന്നെ ഉപദ്രവിക്കാതെ താനൊന്ന് ഫോൺ വെച്ചോണ്ട് പോടാവേ. ഹലോ ഈ പച്ചക്കാരു, നമസ്കാരലു, ബാഗുണ്ടാരാ? നേന് ബിസിനസ് കോഴ്സ് ചെപ്പു. ആ സോറി സോറി, ഞാൻ 1-2 മാസമായിട്ട് അങ്ങ് ആന്ധ്രയിലായിരുന്നു, അതുകൊണ്ടാ ഈ തെലുങ്ക്. എവിടെയോ കണ്ട് നല്ല പരിചയം, ഓർമ്മ വരുന്നില്ലല്ലോ. ഞാൻ ആദി മൂലം, മൂലമറ്റത്താ വീട്. മൂലച്ചായനെ കണ്ടിട്ട് മനസ്സിലായില്ല കേട്ടോ. മൂലച്ചായനല്ല, ആദിച്ചായൻ. ആദിച്ചായൻ എന്നാത്തിന് ആന്ധ്രയിൽ പോയേ? ആ അവിടത്തെ ചത്തുപോയ നേതാവിന്റെ 2 ഭാര്യയുടെ നമ്പർ 2 മാറ്റുന്ന തിരക്കിലായിരുന്നു. നമ്മുടെ കച്ചവടം അതാണല്ലോ. കച്ചവടം വല്ല പെൺവാണിവോ മറ്റോ ആന്നോ? അതല്ല ചായ, നമ്പർ 2 മനസ്സിലായില്ലേ? കണക്കിലില്ലാതെ പണം, ബ്ലാക്ക് മണി, ബ്ലാക്ക് മണി. ഓ ഉണ്ട, അങ്ങനെ പറ. ഉണ്ടോ? ആ ഈ ബ്ലാക്ക് മണിക്ക് ഞങ്ങൾ പറയുന്ന കോഡ് ഉണ്ട എന്നാ. ഒരു ഉണ്ട 10 ലക്ഷം. ആഹാ, 2 ഉണ്ടാവുന്ന ഇവർക്കുണ്ട് മൊത്തം 40 ലക്ഷം. ഞാനേ ഇവരെ ഇങ്ങോട്ട് വളച്ചോണ്ടുന്നത്. ഉണ്ട 4 പെട്ടിയിലോട്ട് എന്റെ കമ്മീഷൻ എങ്ങനെയാ ചായ? കമ്മീഷൻ ഒക്കെ ഞാൻ തരത്തില്ലായോ. ആദ്യം ഇവർ ആരൊക്കെയൊന്ന് പരിചയപ്പെടുത്തി. 2 പേരും തമിഴ്നാട്ടുകാരാ. ഇവര് വന്ന് കുപ്പത്ത് രാജ MLA. ആനാ മാവട്ട ചൊല്ല മാട്ടെ, സീക്രട്ട് സീക്രട്ട്. വണക്കം. ആ പിന്നെ നഹക്കടെ നാദമുനി ചെട്ടിയാർ എന്ന് കേട്ടിട്ടുണ്ടോ? ഓ അദ്ദേഹമാണോ ഇദ്ദേഹം? അദ്ദേഹമല്ല ഇദ്ദേഹം, അദ്ദേഹത്തിന്റെ മകൻ കട്ടബൊമ്മ ചെട്ടിയാരാണ് ഇദ്ദേഹം. ഒന്നും ഉണ്ടും പേടിക്കണ്ട, ഇവരുടെ ഉണ്ട് ഇവിടെ സേഫ് ആയിരിക്കും. മാസാമാസം പലിശ കൃത്യമായി അങ്ങ് അയച്ചു തരും. ഇപ്പൊ ചായ ഇവിടെ ലോക്കർ ഫെസിലിറ്റി ഉണ്ടല്ലേ? അയ്യോ, ലോക്കർ ഫെസിലിറ്റി നമുക്ക് ഇല്ലല്ലോ. അയ്യോ വേണ്ട, ഇവര് അന്യനാട്ടിൽ നിന്ന് വന്നവരല്ലേ, നമ്മൾ ഹെൽപ്പ് ചെയ്യണ്ടായോ? എന്നതാ ഉരുപ്പടി, തങ്കക്കട്ടി, സ്വർണ്ണ ബിസ്ക്കറ്റുകൾ. അയ്യോ എംപിടി കാണുമായിരിക്കും. ഓ എംപിടി ഒന്നും ഇല്ല, ഒരു 10-20 വില കാണും. എന്റെ പരുമല തിരുമേനി. ഇവിടെ വേണ്ട, നമുക്ക് സ്ട്രോങ് റൂമിലേക്ക് പോകാം. സാർ പെട്ടി അങ്ങ് തുറന്നോട്ടെ, തൂക്കി നോക്കി. ഇപ്പൊ തന്നെ നമുക്ക് ലോക്കറി വെക്കാം. ഒരിക്കൽ നിങ്ങൾക്ക് വരും, ഒരിക്കൽ ഇവിടെ ഉണ്ടാവും. ഉണ്ട ഇവിടെ വെച്ച് തന്നെ എണ്ണിയെടുക്കാം. ആ പെട്ടി അങ്ങ് തുറന്നോട്ടെ. അയ്യോ എന്നതാ ഇത്, അരിയുണ്ടയോ? ഇന്ന് മുതൽ തന്നെ ഗോതമ്പുണ്ട തിരിക്കാനാ ഞങ്ങൾ. നിങ്ങൾ പോലീസുകാരാണോ? അല്ല, പട്ടക്കാര. എന്താ തനിക്ക് കുമ്പസാരിക്കണോ? ബോംബ് പൊട്ടി മരിച്ച തിരുമുൽപ്പാടിന്റെ ഇവിടുത്തെ ലോക്കറിന്റെ കീ ആയത്. ഈ പച്ചൻ ഓർമ്മ വരുന്നില്ല. ഏ അബൂട്ടിയെ, ഇല്ല ഉപദ്രവിക്കില്ല, പക്ഷേ സഹകരിക്കണം. എന്നാൽ ഇതിന്റെ മാച്ചിങ് കീ എടുത്ത് ആ ലോക്കർ തുറക്ക്. വേഗം. അതിനകത്തുള്ളത് മുഴുവൻ എടുത്തു. അതെല്ലാം ഇങ്ങ് എടുക്കട്ടോ.
തിരുമുൽപ്പാടിന്റെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് റോയൽ പെർച്ചേസ്. ഈ ഫ്ലോപ്പി ഡിസ്കിന് പല കഥകളും പറയാനുണ്ടാവും സാർ. ഉണ്ടാവും. സാർ ഒരു ലെറ്റർ. പവർ ഓൺ. താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ് ആൻഡ് കോഓപ്പറേഷൻ. ഫീ ഫോർ സർവീസ് റുപ്പീസ് 7 ലാക്സ്. തിരുമുൽപ്പാട് എന്നാ ഇതൊക്കെ ഇവിടെ കൊണ്ട് തന്നത്? അദ്ദേഹം പടക്കം മുട്ടി ചത്തതിന്റെ 2 ആഴ്ച മുമ്പ്. നിങ്ങൾ എന്നാ അവസാനമായി അങ്ങനെ കണ്ടത്? ഈ ഉരുപ്പടികൾ ഇവിടെ കൊണ്ടുവന്ന ദിവസം 3 ആഴ്ച കഴിഞ്ഞ് 4 ലക്ഷം രൂപ കൊണ്ടുവന്ന് ഉണ്ടയിടാമെന്ന് പറഞ്ഞു പോയതാ. വരാമെന്ന് പറഞ്ഞ ദിവസം അദ്ദേഹം പടക്കം പൊട്ടി ചത്തത്. അബൂട്ടി ഇതൊക്കെ അങ്ങോട്ട് എടുത്തോളുക. ആ പിന്നെ ഞങ്ങൾ ഇവിടെ വന്നതും ഇതൊക്കെ കണ്ടതും നമ്മൾ 4 പേരല്ലാതെ വേറെ ആരും അറിയണ്ട. അറിഞ്ഞാൽ അകത്ത് കിടന്ന് അന്ന് തൊട്ട് ഉണ്ടതിനേണ്ടി വരും. മുടിയൊക്കെ കൊഴിയല്ലേ, ഉപയോഗം വരും. ഇരിക്കട്ട്. ഈ റെഡ് സർക്കിളിനുള്ളിൽ കാണുന്ന 2 പാർട്സ് ആണ് കേടായത്. കേടായതല്ല, തിരുമുൽപ്പാട് കേടാക്കിയിരിക്കുന്നു. സ്വന്തം മക്കളെപ്പോലെ എന്ന് ബോർഡ് മെമ്പർ മൂസ വിശേഷിപ്പിച്ച ജനറേറ്ററുകളിൽ ആദ്യത്തേത് തിരുമുൽപ്പാട് അതിവിദഗ്ധമായി കേടാക്കിയത് 19/1/94. 21/1/94 തിരുനെൽവേലിയിലെ 315 ഏക്കർ സ്ഥലം തിരുമുൽപ്പാടിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഇതുൾപ്പെടെ തിരുമുൽപ്പാട് വാങ്ങിയിട്ടുള്ള എല്ലാ അസറ്റുകളുടെയും സോഴ്സ് പവർ ഓൺ നൽകിയ കൈക്കൂലിയാണ്. 2-ാമത്തെ ജനറേറ്റർ നശിപ്പിച്ചതിന്റെ കൈക്കൂലിയുടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയി കൊടുത്ത പെട്ടിയിൽ തന്നെ ആവണം ഈ ബോംബും വെച്ചിരുന്നത്. അല്ല, അങ്ങനെ സംശയിക്കാൻ കാരണം, ഈപ്പച്ചന്റെ പൂമുറ്റത്ത് ബാങ്കിൽ പണം ഡിപ്പോസിറ്റ് ചെയ്യാൻ തിരുമുൽപ്പാട് വരുമെന്ന് പറഞ്ഞ ദിവസം, ഗോപിനാഥൻ തിരുമുൽപ്പാടിന് പാർട്ടി കൊടുത്ത ദിവസം, തിരുമുൽപ്പാട് കൊല്ലപ്പെട്ട ദിവസം, ഇത് 3 ഒറ്റ ദിവസമാണ്. തിരുമുൽപ്പാട് പലപ്പോഴായി ബോംബെയിലും മദ്രാസിലും ഡൽഹിയിലും ഒക്കെ പോയിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കണ്ണിമാര ട്രാവൽസിന് കിട്ടിയത് എല്ലാം പവറോണിന്റെ വകയാണ്. മരണത്തിന് മുമ്പ് തിരുമുൽപ്പാട് കുടുംബസമേതം നടത്തിയ യാത്രയ്ക്ക് ഏതാണ്ട് 65,000 രൂപയോളം ചിലവായിരുന്നു. ആ ടിക്കറ്റിന്റെ ചാർജ് പേ ചെയ്തിരിക്കുന്നത് പവറോണ. ഓസിന് ടിക്കറ്റ് കിട്ടിയപ്പോ അതിന്റെ കെയർ ഓഫിൽ കാശിയിലും ഗംഗയിലും ഒക്കെ മുങ്ങിക്കുളിച്ച് ചെയ്ത വഞ്ചനയുടെ പാപം തീർക്കാമെന്ന് തിരുമുൽപ്പാട് കരുതി കാണും. ഒടുക്കം പവറോണന്റെ കെയർ ഓഫിൽ ഒരു അഗ്നിശുക്തി ആളൊടലോടെ സ്വർഗത്തെത്തി കാണും. പവറോണും തിരുവിൽപ്പാടും തമ്മിൽ ഒരു ഹെൽത്തി കണക്ഷൻ ആണ് ഉള്ളതെങ്കിൽ പിന്നെ എന്തിനാ അവരെ കൊല്ലണം? കേടായ ജനറേറ്ററുകളുടെ ടെക്നിക്കൽ നോഹോ അറിയുന്ന ഒരേ ഒരാൾ തിരുവിൽപ്പാടാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം പവറോൺ പൊന്മുട്ടയിടുന്ന താറാവായി. താൻ പവറോണിനുണ്ടാക്കി കൊടുത്ത ലാഭത്തിന്റെ കണക്കുകൾ പറഞ്ഞ് വീണ്ടും വീണ്ടും പൊന്മുട്ടകൾ ആവശ്യപ്പെട്ട് കാണും ഈ തിരുമുൽപ്പാട്. അവിടെ പവറോൺ ബുദ്ധിപൂർവം ചിന്തിച്ചു, കേടാക്കപ്പെട്ട ജനറേറ്ററുകൾ ഒരിക്കലും നന്നാകരുതെന്നും വീണ്ടും നന്നാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ വസൂലാക്കാൻ തിരുമുൽപ്പാട് ജീവനോടെ ഉണ്ടാകരുതെന്നും അവരങ്ങ് തീരുമാനിച്ചു. ആ തീരുമാനം എവിടെ വച്ച് ആരെടുത്തു എന്നാണ് ഇനി നമ്മൾ തെളിയിക്കുന്നത്. അതിന് തിരുമുൽപ്പാടിന്റെ അവസാനത്തെ വിരുന്നിലെ നമ്മൾ ഒഴിവാക്കി നിർത്തിയ ഒരു അതിഥി കമ്മീഷണർ മായാപ്പിള്ള.